പ്രശസ്ത പണ്ഡിതനായ പ്രൊഫസർ എം പി ശങ്കുണ്ണിനായരുടെ ഒരു രൂപം ആദ്യം പറയാം ജനനം മുതൽക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് നാലിന് പാലക്കാട് ജില്ലയിലെ മേളത്തൂരിൽ മങ്ങാട്ട് പുത്തൻ വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത് സംസ്കൃത സാഹിത്യ ശിരോമണി മലയാളം എന്നിവ മലയാള എം എ എന്നിവ അദ്ദേഹം പാസ്സായി സംസ്കൃതം ഇംഗ്ലീഷ് തമിഴ് ഭാഷകളിലൊക്കെ അദ്ദേഹത്തിന് തികഞ്ഞ അവഗാഹം ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് അറിയാമെന്നുള്ളതല്ല പാവർട്ടി സംസ്കൃത കോളേജിൽ സാഹിത്യദീപിക കോളേജിൽ അദ്ദേഹം അധ്യാപകനായി പിന്നെ മദുരാശി പച്ചയ്യപ്പാസ് കോളേജിൽ പ്രൊഫസറായി അങ്ങനെ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിച്ചു അനുനയമായിരുന്നു ആ വ്യക്തിത്വം ആ വ്യക്തിത്വം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞു പാടപരമ്പിലൂടെ തലയിലൊരു തോർത്തുമിട്ട് ഷർട്ടിടാതെ കുത്തി കാൽക്കൽ നോക്കി നടന്നു നീങ്ങുന്ന ശങ്കുണ്ണിനായൊരു മാഷെ ഞാൻ ഓർക്കുന്നു മങ്ങാട്ട് പുത്തൻ വീട്ടിൽ എത്തുന്ന സാഹിത്യകാരന്മാരെയും ഗവേഷകരെയും ജജ്ഞാസുക്കളെയും ജജ്ഞാസുക്കളായ സുഹൃത്തുക്കളെയും അദ്ദേഹം പാത വരെ പാടത്തു കൂടെ അനുഗമിക്കാറുണ്ടായിരുന്നു ആ ചിത്രം മനസ്സിൽ നിന്നും പോവില്ല മേളത്തൂര് വിട്ട് പട്ടാമ്പി സംസ്കൃത കോളേജിലേക്കോ കോഴിക്കോട് സർവകലാശാലയിലേക്കോ പോകുമ്പോൾ ഷർട്ടും മുണ്ടും ധരിക്കും കയ്യിലൊരു സഞ്ചിയിൽ ഗ്രന്ഥക്കെട്ടും ഉണ്ടാവും ഒരു കയ്യിൽ കാലൻകുടയും ഉണ്ടാവും ചിലപ്പോൾ പാടം കടന്ന് പുഴ കടന്ന് പാതയിലൂടെ ദീർഘദൂരം നടന്നിട്ടാവും പട്ടാമ്പിയിലെ കോളേജ് ലൈബ്രറിയിലേക്ക് വരിക സാഹിത്യം വ്യാകരണം പ്രാചീനകൃതികൾ സംസ്കൃതത്തിലെ കീറാമുട്ടികളായ ജ്ഞാനവിജ്ഞാന പ്രകരണങ്ങൾ മുതലായവയെപ്പറ്റി പലരും സംശയങ്ങളുമായി ശങ്കിച്ച് ശങ്കിച്ചു വന്ന് അദ്ദേഹത്തിനോട് സംസാരിച്ച് നിവൃത്തി വരുത്തുന്നത് കണ്ടിട്ടുണ്ട് ഏതൊരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും സമഗ്രമായി പറയുക അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് നിരുക്തം ചരിത്രം സംസ്കാരം മുതലായ തലങ്ങളെ മുഴുവനും ഇഴവേർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു താർക്കികൻ്റെ യുക്തിയോടെയാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ശബ്ദ അർത്ഥ സംസ്കാരപരമായ ഒരു അഴിച്ചുപണി നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഏതൊരു കൃതിയെപ്പറ്റിയും സംസാരിക്കാറുള്ളത് ഒന്നിനെ ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ഇതര കാര്യങ്ങളെയും ഇതര വിജ്ഞാന മേഖലകളെ കൂടിയും സ്പർശിക്കുന്ന ഒരു സമീപനം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇതിനെ അന്തർവിദ്യാപരമായ സമീപനമെന്നോ ബഹുവിദ്യാസ്പദമായ സമീപനം എന്നോ ഒക്കെ വിളിക്കാവുന്നതാണ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രൗഢമായ പ്രബന്ധങ്ങളിലും മറ്റു കൃതികളിലുമൊക്കെ കാണാൻ കഴിയും നാടൻ മനുഷ്യനാണ് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ അന്തർവിദ്യാപരമായ ജ്ഞാനപ്രയോഗശേഷിയുള്ള അനന്വയനായ ഒരു മലയാളിയാണ് സംസ്കൃതത്തിൻ്റെ ഊർജമാണ് അദ്ദേഹം നിർവഹിച്ച എല്ലാ സാഹിത്യ ജ്ഞാന വ്യവഹാരങ്ങളിലും പ്രസരിക്കുന്നത് ബസ്സിൽ കയറുമ്പോൾ കക്ഷത്തെ കാലൻ കുട കൊണ്ട് യാത്രക്കാരുടെ മേത്ത് തട്ടും ഈ വയസ്സനൊന്ന് നിലത്ത് ഊന്നി നടന്നുകൂടെ എന്ന് അമർഷപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട് ആ നാടൻ മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന ജ്ഞാനവിജ്ഞാനങ്ങളുടെ നാടകം അവർ കാണുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആരെയും ആദ്യം ഒരു സംശയത്തോടെ വീക്ഷിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു ചമ്മുണ്യാരുമാഷ എത്രയോ നാളത്തെ അടുപ്പത്തിന് ശേഷമേ ഒരാളെ മനസ്സിൽ പിടിക്കൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എത്രയോ കാലത്ത് അടുപ്പമുണ്ട് ഡോക്ടർ കെ എൻ എഴുത്തച്ഛനുമായിട്ട് എന്നിട്ടും ഒരു വൈരുദ്ധ്യാനുഭവം ഉണ്ടായി അത് ഞാൻ ഓർക്കുക ഒരു ദിവസം വൈകുന്നേരത്തെ എഴുത്തച്ഛൻ മാഷയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ മാഷ് എഴുത്തച്ഛൻ അതും ഇങ്ങോട്ട് തരൂ എഴുത്തച്ഛൻ അതും ഇങ്ങോട്ട് തരൂ പറഞ്ഞിട്ട് ഇരിക്കുക നിങ്ങൾ ഇരിക്കും ശങ്കുണ്യാരുമാഷ ആ കസേരയിൽ ഏയ് ഞാൻ ഇവിടെ ഈ എന്ന് പറഞ്ഞിട്ട് ഇറയത്തേക്ക് കാലും തൂക്കിയിട്ട് ആ കോല അതിലൊരു ഒറ്റ ഇരിപ്പാണ് എന്താന്ന് വെച്ചാൽ എഴുത്തച്ഛമാഷ് ഏതോ ഒരു പരീക്ഷയുടെ ചെയർമാനാണ് അപ്പോൾ പരീക്ഷാ പേപ്പർ നോക്കിയിട്ട് ശങ്കുണ്യാരുമാഷ് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുക അതിന് കൈപ്പറ്റി രസീത് വേണം അത് കിട്ടി ബോധിച്ചു എന്നൊരു രസീത് വേണം അപ്പോൾ എഴുത്തച്ഛന്മാഷ് ചോദിച്ചു ഇത് ശങ്കുണ്യാരുമാഷ് നിങ്ങൾ എന്തെങ്ങനെയും പറഞ്ഞു നമ്മൾ എത്ര കാലത്തെ പരിചയക്കാരന് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോയുള്ളൂ നിങ്ങൾ പോകണമെന്നില്ല നിങ്ങളുടെ ഇപ്പോൾ ഇരിക്കും നമുക്ക് കുറേ നേരം സംസാരിക്കാം ഒരു കാര്യം ചെയ്യും ഒരു രസീതും കിട്ടി തരുത് കൈപ്പറ്റി എന്ന് പറഞ്ഞു അവസാനം അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ശങ്കയുള്ള ആളാണ് ആരും വേണ്ടത്ര വിശ്വസിക്കില്ല എത്ര അടുത്ത ആളായാലും അവസാനം എഴുത്തച്ഛമ്പാഷ കിട്ടി ബോധിച്ചു എന്ന് പറഞ്ഞൊരു കടലാസ് കൊടുത്തു ആ കടലാസം കൊണ്ട് അങ്ങനെ പോകുന്ന ശങ്കുമുണ്യ ഒരു ഭാഷ എനിക്ക് നല്ല ഓർമ്മ വരുന്നുണ്ട് ഈ മങ്ങാട്ട് പുത്തൻ വീട്ടിൽ ചെല്ലുന്നവരെ മനസ്സിന് പിടിച്ചവരാണ് എങ്കിൽ അവരോട് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കും തൂണും ചാരി കുന്തിച്ചിരുന്ന് അങ്ങനെ അദ്ദേഹം മണിക്കൂറുകളോളം സംസാരിക്കും പലപ്പോഴും ഏറെ നേരം കണ്ണടച്ചിരുന്നിട്ടാണ് സംസാരിക്കുക ചിലപ്പോൾ മെഴുതുറന്ന് ഒന്ന് നോക്കും പിന്നെ വീണ്ടും അകത്തേക്ക് ഊളിയിട്ട് സംസാരം തുടരും താർക്കിക യുക്തിയോടെയുള്ള വിവിധ തലങ്ങളുടെ ഒരു പര്യവേഷണം നടത്തുന്നതാണ് ആ ഭാഷണം ആ പ്രഭാഷണം അതൊക്കെ ഇപ്പോഴും കേൾക്ക് കേട്ടവരുടെ ഉള്ളിൽ ഇപ്പോഴും അത് ത്രസിച്ച് നിൽക്കുന്നുണ്ടാവും ഉച്ചയ്ക്ക് ഊണായാൽ വരും എല്ലാവരും അടുക്കളയിലേക്ക് വരുന്നവരും അടുക്കളയിലേക്ക് കൊണ്ടുപോകും മറ്റെല്ലാവർക്കും വില വെച്ച് വിളമ്പും ൂണ്ഴിക്കും ചുണ് മാഷ ഒരു കിണ്ണത്തിൽ കുറച്ച് ചോറെടുത്തിട്ട് അതിൽ മോരോ തൈരോ അങ്ങോട്ട് നിറയെ ഒഴിച്ചിട്ട് കഞ്ഞിയാക്കി അളിവിളിയാക്കി കിണ്ണെടുത്ത ഒരൊറ്റ മോന്തലാണ് ആ ഒരു മോന്തലിൽ മാഷയുടെ ഉച്ചയൂണ് കഴിയും ആ ഒട്ടിയ വയറിൻ്റെ കുളിർമ അത് അത്ഭുതകരം തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു ജീവിത കാലയളവിൽ ഈ ഭൂമുഖത്തുള്ള എല്ലാറ്റിനെക്കുറിച്ചും തനതായ മുറുക്കമുള്ള ഒരു ചിന്താശൈലിയിൽ അപഗ്രഹിക്കുകയും സംവാദം നടത്തുകയും എഴുതുകയും ഒക്കെ ചെയ്യാനുള്ള സിദ്ധിവിശേഷങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആസ്വാദനത്തിന് ചിന്തനത്തിന് ഒക്കെ സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു ആ അവിവാഹിതൻ്റേത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാഷ് സമ്മതിക്കുമോ ആവോ അതൊക്കെ ഒരു തേയ്മാനം വന്ന പ്രയോഗമാണല്ലോ അങ്ങനെയുള്ള ക്ലേശ ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല സംസ്കൃത പാരമ്പര്യത്തിൻ്റെ ആഢ്യം വന്യതയോ യാഥാസ്ഥിതികതയോ തീണ്ടാത്ത ഒരു പുതുലോക വ്യാഖ്യാതാവിനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ സംവാദങ്ങളിലും രചനകളിലും കാണാൻ കഴിയും പണ്ഡിതനായിരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അടഞ്ഞ സംസ്കൃത പാരമ്പര്യം അതിലേക്ക് പുതുമകളുടെ ചൈതന്യം കടത്തിവിട്ടു പുറത്തോ ധൂസരമായ പുതുമയിലേക്ക് സംസ്കൃതത്തിൻ്റെ ചൈതന്യം കടത്തിവിട്ടു അതാണ് അദ്ദേഹം സാഹിത്യത്തിൽ ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു ശങ്കുണിയാരുമാഷയുടെ ഒരു നേട്ടം തന്നെയാണത് വിദേശ വൈജ്ഞാനിക മേഖലകൾ ഉൾക്കൊണ്ട് സംസ്കൃതജ്ഞാനത്തിൻ്റെയും നവീനജ്ഞാനങ്ങളുടെയും സമന്വയവും പൂരണവും സാധിക്കാൻ അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് സാധിച്ചു കാവ്യവില്പത്തി ഛത്രവും ചാമരവും ഇതാണ് അദ്ദേഹത്തിൻ്റെ കാവ്യപഠനങ്ങൾ നാട്യമണ്ഡപം ാടകീയാനുഭവം എന്ന രസം അഭിനവ പ്രതിഭ ഇതൊക്കെയാണ് നാട്യശാസ്ത്രം അഭിനവ അഭിനവഗുപ്തൻ്റെ കൃതികൾ എന്നിവയെ ആസ്വദിച്ചുള്ളവ കത്തുന്ന ചക്രം എന്ന ഒരു പുസ്തകമുണ്ട് ലോകത്തുള്ള ഏറ്റവും ആകർഷകമായ ഏറ്റവും ശ്രദ്ധേയമായ പുരാവൃത്തങ്ങളുടെ അഥവാ മിത്തുകളുടെ ഒരു ക്രോഡീകരണമാണ് അദ്ദേഹം അത് ചിന്തിച്ച് അവഗതിച്ച് വ്യാഖ്യാനിച്ചാണ് ആ കഥകളെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ആസ്വാദന വ്യാഖ്യാന സമേതമായ ഒരു ഉത്കൃഷ്ട കൃതിയാണ് കത്തുന്ന ചക്രം നല്ല ഭൂമി ഒരു വിവർത്തനമാണ് വി എ കേശവൻ നായരും എം പി ശങ്കുണ്ണിനായരുമാഷം കൂടി ഒന്നിച്ച് ചേർന്ന് പേളസ് ബക്കിൻ്റെ ഗുഡർത്ത് എന്ന നോവല് പരിഭാഷപ്പെടുത്തിയതാണ് ഇക്കൂട്ടത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതി ഈ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ദ്രവീഡിയൻ ലിംഗ്വിസ്റ്റിക്സിനു വേണ്ടി അദ്ദേഹം ഒരു ഫെല്ലോഷിപ്പിൻ്റെ ഫലമായി എഴുതിക്കൊടുത്ത ഒരു പ്രബന്ധം ഉണ്ട് പോയിൻസ് ഓഫ് കോണ്ടാക്റ്റ് ബിറ്റ്വീൻ പ്രാകൃത് ആൻഡ് മലയാളം സംസ്കൃത പ്രാകൃതങ്ങളും മലയാളവും തമ്മിൽ ഏതൊക്കെ അംശങ്ങളിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെ കൊള്ളലും കൊടുക്കലുമാണ് പരസ്പരം നടന്നിട്ടുള്ളത് എന്നിവയെപ്പറ്റി വളരെ സൂക്ഷ്മമായി നടത്തിയ ഒരു പഠനം ആണ് ഇംഗ്ലീഷിലാണ് അത് എഴുതിയിട്ടുള്ളത് കേരള സാഹിത്യ അക്കാദമി കേന്ദ്ര സാഹിത്യ അക്കാദമി എന്നിവയുടെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൽ ലഭിച്ചിട്ടുണ്ട് മധ്യപ്രദേശ് സംസ്ഥാനത്തിൻ്റെ കാളിദാസ സമ്മാൻ എൻ വി പുരസ്കാരം ദേവിപ്രസാദ പുരസ്കാരം എന്നിവയും അദ്ദേഹത്തെ തേടി വന്നതാണ് ആ തേടി വന്നതുകൊണ്ട് മാത്രം സ്വീകരിക്കപ്പെട്ടവയും ആണ് സംശയദൃഷ്ടിയോടെയാണ് അദ്ദേഹം അവയെ കണ്ടത് ഞാൻ ആ കൃതികളെക്കുറിച്ച് ഒരു ചെറു വിവരണം തരികയാണ് ദ്രാവിഡ ഭാഷകളും സംസ്കാരവും എല്ലാ തലങ്ങളിലും അന്യഭാഷകളോട് അടുത്തിരിക്കുന്നു സ്വാംശീകരണം നടന്നിട്ടും ഉണ്ട് സംസ്കൃതത്തിൻ്റെ പ്രാകൃതങ്ങളിലും ദേശീയഭേദങ്ങളിലും വളരെയേറെ ദ്രാവിഡാംശങ്ങൾ കാണാനുണ്ട് വേദകാലത്തിലോ അതിനു മുമ്പോ തന്നെ ഈ അവസ്ഥ കാണാവുന്നതാണ് ദ്രാവിഡ ആര്യ സമ്പർക്കത്തിൻ്റെ ഫലമാണ് അത് എന്ന് നമുക്ക് യാതൊരു സംശയവും ഇല്ലാണ്ട പറയാം ഏതായാലും ആ ഭാഷകൾ പരസ്പരം പകർന്നിട്ടുണ്ട് എന്നാണ് എം പി ശങ്കുണ്ണി നായർ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ പോയിൻസ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ പ്രാകൃത് മലയാളം എന്ന ഇംഗ്ലീഷ് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ പ്രാകൃതം എന്ന് പറഞ്ഞാൽ ജനഭാഷയാണ് അത് സംസ്കൃതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഉണ്ടായവയാണ് പ്രാകൃതങ്ങൾ മറ്റു ഭാഷകളെ പ്രത്യേകിച്ച് മലയാളം പോലുള്ള ഭാഷകളെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് മലയാളത്തിൽ നിന്ന് പല പദങ്ങളും പ്രാകൃതങ്ങളിലും കാണാനുണ്ട് അങ്ങനെയാണ് പരസ്പര സ്വാംശീകരണം നടന്നതായിട്ട് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത് സംസ്കൃതത്തിൽ നിന്നാണ് വേദഭാഷയും ഇന്തോ ആര്യൻ ദേശീയ ഉണ്ടായത് എന്ന് കരുതുക എങ്കിൽ പ്രാകൃതങ്ങളും സംസ്കൃതത്തിൽ നിന്നാണ് പ്രാകൃത സാഹിത്യം സംസ്കൃതത്തിൻ്റെ മുമ്പിൽ ഏറെക്കാലം മങ്ങി നിന്നുപോയി അതിനുദാഹരണമാണ് ബുദ്ധകൃതികൾ ജൈനകൃതികൾ ഈ പ്രാകൃതങ്ങൾക്കെല്ലാം തന്നെ പ്രാകൃത വ്യാകരണവുമുണ്ട് ആ പ്രാകൃത വ്യാകരണത്തെ സംബന്ധിച്ചും ഈ ഗ്രന്ഥത്തിൽ എം പി ശങ്കുണ്ണിനി നായർ പ്രതിപാദിക്കുന്നുണ്ട് ഭാഷകൾ തമ്മിലുള്ള പാലമാണ് പ്രാകൃതം എന്ന കാഴ്ചപ്പാട് വളരെ ശ്രദ്ധേയമാണ് അത്രയേറെ ഊർജം ഇങ്ങോട്ടും പകരുവാൻ അതിന് കഴിഞ്ഞു എന്നാണ് ഭാഷാ സമ്പർക്കത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് കേരളത്തിലെ രണ്ട് കാവ്യപാരമ്പര്യങ്ങൾ ഒന്ന് പാഠകം രണ്ട് പാന പാഠകം എന്നത് മണിപ്രവാളമട്ട് പാന എന്നത് പാട്ട് ഈ രണ്ട് ധാ ധാരകളെയും പിൽക്കാലത്ത് സമന്വയിപ്പിച്ചത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കാവ്യങ്ങളാണ് എന്നും എം പി ശങ്കുണ്ണി നായർ ഈ ഗ്രന്ഥത്തിൽ സമർപ്പിക്കുന്നുണ്ട് എം പി ശങ്കുണ്ണി നായരുടെ വിമർശന രീതിയെപ്പറ്റി പ്രത്യേകിച്ച് പറയാനുണ്ട് ഗൗരവം ഉള്ള ഭാഷ വളരെ ഔചിത്യത്തോടു കൂടി പ്രയോഗിക്കുക അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയം വേണ്ടത്ര കെട്ടുപാടുകൾ ഉള്ള വൈജ്ഞാനികവും സഹൃദയക്ഷമവും ആയ ഭാഷയിൽ എം പി ശങ്കുണ്ണി നായർ എഴുതുന്നു നേരത്തെ പറഞ്ഞതുപോലെ തർക്കശാസ്ത്രം വ്യാകരണം തത്വചിന്ത വ്യാഖ്യാനശാസ്ത്രം മുതലായവയുടെ എല്ലാം പൊരുളുകൾ അവയിൽ തിളങ്ങി നിൽക്കും കാവ്യ കാവ്യവ്യുൽപ്പത്തി എന്ന പ്രബന്ധത്തിൽ ഇതിൻ്റെ എല്ലാം പൊരുളുകൾ കാണാൻ കഴിയും വിശ്വദർശനം എഴുതിയ ജി ശങ്കരക്കുറുപ്പ് പൂതപ്പാട്ട് എഴുതിയ ഇടശ്ശേരി ഇങ്ങനെയുള്ള കവികളെയും കവിതകളെയും വളരെ ആഴത്തിൽ അപഗ്രഥിക്കുന്ന അവയെ നാനാതലങ്ങളിലേക്ക് കൊണ്ടുപോയി പരസ്പരം പ്രകാശം ചൊരിയുന്ന വിധത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് കണ്ണീർപ്പാടം വൈലോപ്പിള്ളിയുടെ കണ്ണീർപ്പാടം എന്ന കവിതയും അദ്ദേഹം ഈ വിധമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളുടെ സമന്വയമായിട്ട് കാണുന്നു ഏതൊരു കൃതിയും വൈരുദ്ധ്യങ്ങളുടെ സമന്വയമാകുന്നു എന്നാണ് രാഗദ്വേഷാദികളുടെ അങ്ങനെ പല ദ്വന്ദ്ങ്ങളുണ്ടല്ലോ ആ ദ്വന്വങ്ങളുടെ ഒരു സമന്വയമാണ് കണ്ണീർപ്പാടത്തിലും കാണുന്നത് വിശ്വദർശനത്തിലും കാണുന്നത് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലും കാണുന്നത് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിനെ പറ്റി പറയുന്നിടത്ത് വിശിഷ്ടമായിട്ടുള്ള ഒരു നിരീക്ഷണം ഉണ്ട് പൂതം ഉണ്ണിയോട് പറയുന്നുണ്ട് ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ ആ ഓല എഴുത്താണ് ഞങ്ങൾ വലിച്ചെറിഞ്ഞേക്കെ എൻ്റെ ഇരുന്ന് ഈ എൻ്റെ അടുത്തേക്ക് വായോ എന്തുകൊണ്ടാണ് ഭൂതം അങ്ങനെ പറയുന്നത് എന്ന് എം വി ശങ്കുണ്ണി നായർ ചിന്തിക്കുന്നുണ്ട് എഴുത്തോലയും ആണിയും ശാസ്ത്രത്തിൻ്റെയും ചിന്തയുടെയും പ്രതിനിധാനങ്ങളാണ് ഭൂതം അവയെ ഭയക്കുന്നുണ്ട് അങ്ങനെ ശാസ്ത്രത്തിൻ്റെയും ജ്ഞാനധർമ്മങ്ങളുടെയും ദിശകളിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്ന ഒരു കാവ്യ സാമർഥ്യം ഇടശ്ശേരി പാലിക്കുന്നുണ്ട് പൂതപ്പാട്ടിൽ എന്നാണ് ശങ്കുണ്ണി നായർ മാഷ് കണ്ടെത്തുന്നത് ഇങ്ങനെ ശാസ്ത്രത്തോടും ചിന്തയോടും ഒട്ടിനിൽക്കുന്ന അല്ലെങ്കിൽ ഇഴുകി നിൽക്കുന്ന സാഹിത്യ ഭാവുകൻ്റെ ഒരു വിചിന്തന രീതിയാണ് ഒരു ചിന്താ പ്രക്രിയയാണ് ഈ കാവ്യ വിശകലനങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് എടശേ ഇടശേരയുടെ കാര്യം പറഞ്ഞു പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ചൻ എന്ന കവിതയും ഫ്രാൻസിസ് തോംസൻ്റെയും ഹൗണ്ട് ഓഫ് ഹെവൻ സ്വർഗ്ഗത്തിലെ വേട്ടപ്പെട്ടി എന്ന കവിതയും തമ്മിൽ ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ താരതമ്യം ചെയ്ത് അതിൽ നിന്ന് ഒരു താരതമ്യ രസം രൂപപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ പിതാ പുത്ര ബന്ധം ഗുരു ശിഷ്യബന്ധം നടനട്ടവന്ധം ഈശ്വര മനുഷ്യബന്ധം ഇങ്ങനെയുള്ള ദ്വന്വങ്ങളെ തമ്മിൽ പരസ്പരം കലഹത്തിലാക്കി ആ കലഹത്തിൽ നിന്ന് സൗന്ദര്യാത്മകമായ ഒരു താരതമ്യ രസം രൂപപ്പെടുത്തുകയാണ് കവി ചെയ്യുന്നത് എന്ന് സ്ഥാപിക്കുവാൻ അതേവരെ ഒന്നും അങ്ങനത്തെ പഠനങ്ങൾ ഉണ്ടായിട്ടില്ല ഇവിടെ എം പി ശങ്കുണ്ണി നായർ ചെയ്യുന്നത് എല്ലാ കാവ്യ വിമർശനങ്ങളെപ്പറ്റി ഇവിടെ പറയുന്നില്ല വിരൽ ചൂണ്ടുന്നു വിരൽ ചൂണ്ടുമ്പോൾ എന്തിനാ അതാ ചന്ദ്രൻ ചന്ദ്രനെ നോക്കാനായിട്ട് വിരൽ ചൂണ്ടുന്നു അപ്പോൾ ആൾക്കാർ ഈ വിരലുമ്പല് മാത്രം നോക്കുകയാണെങ്കിൽ ചന്ദ്രനെ കാണലുണ്ടാവില്ല അപ്പം ബുദ്ധൻ പറയുന്നുണ്ട് ചന്ദ്രനെ നോക്കാനായിട്ട് വിരൽ ചൂണ്ടുമ്പോൾ വിരലിൻ്റെ മീതയെ മാത്രം നോക്കുന്നോൻ വി ആണ് അപ്പം ശങ്കുണ്യാരുമാസ് ഇതിനെ ഈ കവിതയുടെ ആസ്വാദനവുമായി ബന്ധപ്പെടുത്തി പറയുക ആ വിരലും പ്രധാനമാണ് ലക്ഷ്യസ്ഥാനവും പ്രധാനമാണ് എന്നാണ് കവിതയെക്കുറിച്ച് ആകുമ്പോൾ ആ ചൂണ്ടുവിരലും പ്രധാനമാണ് എന്നാണ് ശങ്കുണ്ണിനാരി മാഷിൻ്റെ അഭിപ്രായം എന്തതിന് അർത്ഥം ആ അർത്ഥം പോലെ പ്രധാനമാണ് പ്രസക്തമാണ് രൂപവും എന്നാണ് ഇനി ഛത്രവും ചാമരവും എന്ന ആ പ്രസിദ്ധമായ ബൃഹദ് ഗ്രന്ഥത്തെപ്പറ്റി കൂടി ഒന്ന് സൂചിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ചുള്ള ഈ പറച്ചിൽ നിർത്തുക ഇപ്പോഴത്തെ സംസ്കാര പഠനങ്ങളുടെ ഒരു കാഴ്ചപ്പാടെന്താണെന്ന് വെച്ചാൽ ഏതൊരു കൃതിയും സാംസ്കാരികമായ ഉൽപ്പന്നമാണ് അത് സംസ്കാര പഠനങ്ങളുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടല്ല പണ്ടും മാർസിസ്റ്റ് ചിന്തകളിലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചിന്തകളിലും അല്ലെങ്കിൽ മറ്റു പുരോഗമന ആശയപരമായ ചിന്തകളിലൊക്കെ സംസ്കാരത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് എന്തിനെ പറ്റിയും പറയാറുള്ളത് അന്നും കാഴ്ചപ്പാട് കൃതി സാംസ്കാരിക ഉൽപ്പന്നമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കൾച്ചറൽ സ്റ്റഡീസിൻ്റെ സാംസ്കാരിക സംസ്കാര പഠനങ്ങളുടേതായ ഈ കാലത്ത് ആ അന്നത്തെ പറച്ചിലിന് കുറേ കൂടി റിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് കുറച്ചുകൂടി സുസംസ്കൃതമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ തെളിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വന്നിരിക്കുന്നു എന്നാണ് ശങ്കുണ്യാരുമാഷ് ഈ ഛത്രവും ചാമരവും ഒക്കെ എഴുതിയിട്ടുള്ളത് പിൽക്കാലത്തേക്ക് കൂടി ദർശനപരമായ ഒരു മാനം കൊടുത്തുകൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നു കൃതി ഒരു സാംസ്കാരികോൽപ്പന്നമാണ് എന്ന് എം പി ശങ്കുണ്ണിനായരുടെ ഛത്രവും ചാമരവും വായിച്ചാൽ അറിയാം മുക്കാൽ ഭാഗത്തോളവും കാളിദാസ കൃതികളുടെ സാംസ്കാരിക പഠനമാണത് അതിൽ നിന്ന് ചില വരികൾ ഞാനിവിടെ പറയാൻ പോവുകയാണ് പ്രാചീന ഭാരതത്തിലെ അധികാരിവർഗത്തിൻ്റെ പീഡനങ്ങളും രാഷ്ട്രീയത്തിലെ ജാതിയും ക്രൂരമായ ശിക്ഷാനടപടികളും സൈനികരുടെ മർദ്ദനങ്ങളും കൈക്കൂലിയും സേവപിടുത്തവും എല്ലാം ഇന്നത്തേതുപോലെ തന്നെയാണ് ഇന്ന് പരശുരാമന്മാരും കുരിശുരാമന്മാരും തരിശുരാമന്മാരും ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യം പോലെ തന്നെ അന്നും സാമാന്യ ജനങ്ങൾ അരിഷ്ടിച്ചും ദുഃഖിച്ചും ദുരിതത്തിലാണ്ട് കഴിഞ്ഞു ഇതാണ് ശങ്കുണ്യാരമാഷയുടെ വാക്കുകൾ ഇങ്ങനെ ഈ തരത്തിലുള്ള പരിഹാസ നിർഭരമായ അല്ലെങ്കിൽ ഉപഹാസ നിർഭരമായ സാമൂഹിക വിമർശനങ്ങളും വിരുദ്ധോക്തികളും അദ്ദേഹത്തിൻ്റെ പണ്ഡിതോചിതമായ സൂക്ഷ്മമായ അപഗ്രഥനങ്ങൾ കൊണ്ട് സ്ഥാപിതമായ ആശയധമനികൾക്കിടയ്ക്ക് നമ്മളത് വായിച്ച് നോക്കണം അങ്ങനെ വായിക്കുമ്പോൾ ചിന്തിക്കാൻ മാത്രമല്ല ചിരിക്കാനും അതിൻ്റെ സൗന്ദര്യാത്മകമായ ആഹ്ലാദത്തിൽ പങ്കുകൊള്ളാനും സാധിക്കും